പെയിന്റിങ്ങിന്റെ പണി ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം കട്ടിൽ അങ്ങ് പോളിഷ് ചെയ്യാം. ഞാനൊന്ന് പണിക്ക് നിൽക്കണോ കേട്ടോ, ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലല്ല. ചേട്ടാ അവള് കല്യാണം കഴിഞ്ഞ അവളെ കാസർഗോഡ് കല്യാണം കഴിച്ച് വിട്ടില്ല, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്ന കിടന്ന്? ചേട്ടാ എന്നാലും എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ, 3.5 വർഷം ഞാൻ അവള് പുറകെടുത്ത് പ്രണയിച്ചല്ലേ, എന്നിട്ട് അവളെന്നെ തേച്ചിട്ട് പോയില്ലേ? അവള് തേക്കോ തേക്കായിരിക്കും, നീ തേക്ക്. പിന്നെ ഞാൻ നീ കാസർഗോഡ് പോയിട്ട് ഞാൻ എന്ത് തേക്കണത്? അവളാ അവളെ തേക്കുന്ന കാര്യമല്ല, ഈ കട്ടിലോട്ട് പോളിഷ് നല്ല പോലെ തേച്ച് അങ്ങ് പിടിപ്പിക്കേ. ഏ ശരി. ആ സാറേ നിങ്ങൾ എന്തിനാണ് ഓടിയത്? അല്ല പിന്നെ എന്തോ, ഞാനൊന്ന് കോട്ടുപോയിട്ടല്ലോ ഇടവേ. ആ പാട്ട് പോയിട്ടാണോ? അത് കുഴപ്പമില്ല. നിങ്ങൾ ആരാണ്? മനസ്സിലായില്ലേ? ഇല്ല ഞങ്ങളാണ് ഈ പെയിന്റിന്റെ പണി പിടിച്ച ആശാൻ. ഓ ദാമോദരൻ കോൺട്രാക്ടർ പറഞ്ഞു. ശിഷ്യൻ നിങ്ങൾ ആശാനാണ്? നന്നായിട്ട് പണിയാണ് കേട്ടോ. ഇല്ല ഞങ്ങൾ പണി വൃത്തിയായിരിക്കണം. അപ്പൊ പണി നടക്കട്ടെ. ഫ്രഷ് ആയിട്ട് വരാം. ആ ഓക്കെ. അപ്പൊ നീ ഇത് ചെയ്ത് ക്ലിയർ ആക്ക്, ഞാൻ പോയി പോളിഷ് ഒക്കെ വാങ്ങിച്ചു തരാം കേട്ടോ. പണിതോണം, ചുമ്മാ ഇവിടെ നിന്ന് കറങ്ങി നടക്കല്ല്. ഞാൻ പണിഞ്ഞോളാം. ആ നിങ്ങൾ എന്താ ഇവിടെ? ഉമേ നീ എന്താണ് ഇവിടെ? ഇത് എന്റെ വീടല്ലേ, നിങ്ങൾ എന്റെ ജീവിതം തകർക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? എടി നിന്നെ കാസർഗോട്ടേക്ക് കെട്ടിച്ചു വിട്ടതല്ലേ, നിന്റെ ഓർമ്മകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ആലപ്പുഴ ജില്ല പണിക്ക് വന്നത്. അപ്പൊ നീ ഇവിടെ നിൽക്കണാ? ചേട്ടൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അയ്യോ ചേട്ടനകത്തുണ്ട്, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു പെയിന്റിംഗ് പണിക്കാനായിട്ടൊക്കെ പ്രേമോന്ന് അറിഞ്ഞ ചേട്ടൻ എന്നെ കൊല്ലും. ഒന്ന് ഇറങ്ങി പൊയ്ക്കേ ഇവിടുന്ന്. ഇപ്പൊ നിനക്ക് പെയിന്റ് പണിക്കാരോട് പുച്ഛം അല്ലേടി? എടി ഈ നൈറ്റ് ഞാൻ നിനക്ക് വാങ്ങിത്തതല്ലേടി, കണ്ട പടത്തുമ്പോ വവ്വാലി തൂങ്ങി ആടുന്ന പോലെ ഞാൻ പെയിന്റ് അടിച്ച് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ മേടിച്ചത് നൈറ്റി അല്ലേടി ഇത്? നിങ്ങളുടെ വാച്ച് പഠിക്കാത്ത ഇറങ്ങി പൊയ്ക്ക് ഇങ്ങോട്ട്. അയ്യോ വള, ഞാൻ വാങ്ങി തന്ന വള, ഞാൻ പുട്ടി ഒരു ചിന്തക്ക് കാശ് കൊണ്ട് ഞാൻ വാങ്ങി തന്ന വള. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഒറ്റ ചവിട്ട് വെച്ചരും. പാൽസരം എടി, ഇത് വെറും പാൽസരം അല്ലടി, എന്റെ അമ്മയുടെ അത്ത ചിട്ടി പിടിച്ച കാശ് കൊണ്ട് ഞാൻ മേടിച്ചെന്ന പാൽസരം അടി. ഒന്ന് നിർത്താവോ, കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ പിരിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണോ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത് പറയടോ. ഇപ്പൊ ഞാൻ എടോ അല്ലേ എടി, 3.5 വർഷം ആ സുമാരന്റെ ബേക്കറി കയറി നീ പപ്സും ജ്യൂസും ഷവർമയും ഷെയ്ക്കും കഴിച്ചപ്പോ ഞാൻ നിനക്ക് ചേട്ടനായിരുന്നു. ഇപ്പ ഞാൻ നിനക്ക് എടോ, എവിടെ നിന്ന് വന്നവൻ നിനക്ക് നിടോ. ആ പാൽപ്പൊടി അവനല്ലേടി നിന്റെ ഇപ്പൊ പാൽപ്പൊടി? അതൊക്കെ എന്റെ ഒരു ബാലചാബല്യമായിട്ട് അങ്ങോട്ട് കരുതിയാ മതി. 35 വയസ്സിലാണടി നിനക്ക് ബാലചാബല്യം, എന്റെ വായനോലും കേൾപ്പിക്കരുത്. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട, എന്റെ കല്യാണത്തിന് ഞാൻ നിങ്ങളെ വിളിച്ചോ? വിളിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് നാണം കെട്ട് വന്ന് മൂക്കുമുത്ത സദ്യ ഇട്ടിട്ട് പോയില്ലേ? എടി വിളിക്കാത്ത കല്യാണത്തിന് കേറുമെന്ന് സദ്യങ്ങളൊന്നും അറിയൊന്നുമല്ല ഞാൻ. നിന്നെ കല്യാണ ഡ്രസ്സില് അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നത്. അയ്യോ എന്നിട്ട് കണ്ടോ നിങ്ങള്? കണ്ടില്ല. എന്തേ കാണാൻ? അപ്പോഴേക്ക് സാമ്പാറിന്റെ മണം അടിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഫസ്റ്റ് സദ്യക്ക് കേറിയാൻ ഉണ്ടടി, നല്ല സദ്യയായിരുന്നു. അതെ മണ്ഡപത്തിൽ നിന്ന് ഞാൻ ഉരുകുമായിരുന്നു അറിയാമോ. നിങ്ങളെ എന്റെ അച്ഛനെ മാറ്റി നിർത്തി എന്തോ കയർത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. പായസത്തിന് മധുര കുറവായിരുന്നു, അത് വിളിച്ച് നിന്റെ അച്ഛനോട് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ വേറെ തന്റെ ഇത്തരമൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഈ കട്ടില് മര്യാദക്ക് തേക്കാതിരിക്കരുത്. ഇത് എനിക്കും ചേട്ടനും കൂടെ മധുവിധം ആഘോഷിക്കാനായിട്ട് അമ്മാവൻ സമ്മാനമായിട്ട് തന്നതാ. ആ കട്ടില് നീ എന്നെ കൊണ്ട് തന്നെ തേപ്പിക്കണോടി. ഇല്ല ഞാൻ തേക്കില്ല, ഞാൻ തേക്കില്ല, ഞാൻ തേക്കില്ല. നീ തേക്കത്തില്ലല്ലോടാ, പിന്നെ ഞാൻ എന്തോ പുളുംകുരുവാണ് തരുന്നത്? കാശ് എന്നെ അങ്ങോട്ട് തരുന്നിട്ടോ എന്നെ ഒക്കെ പണിക്ക് വിളിച്ചത്? മര്യാദക്ക് നീ തേക്കണം, നല്ല കണ്ണാടി പോലെ തിളങ്ങണം, അതുപോലെ പോളിഷ് ചെയ്ത് വെക്കണം, മനസ്സിലായോ? തേക്കത്തില്ലെന്ന് അല്ലോ ഉറച്ചേ. നല്ല കണ്ണാടി പോലെ തിളങ്ങണം. ഹലോ ഇതെന്റെ വൈഫാണ്, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ വൈഫാണ്. അറിയാം എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒരു അതിഥി വരുമ്പോ ഒരു ചായ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു മര്യാദ വേണ്ടേ? ഒരു പണിക്കാരനല്ലേ വന്നിരിക്കുന്നത്, അവർക്കൊരു ചായ ഒക്കെ കൊടുക്കണ്ടേ? കൊച്ചായ എടുത്തോണ്ടോ. ഞാൻ ഒരു സംസാര പ്രിയനാണ്. പേരെന്താണ്? എന്റെ പേര് പ്രിയൻ. ഞാൻ സൂയിലാണ്. സൂയില മൃഗശാലയിലാണ്. ഏത് കൂട്ടില്? കൂട്ടിലല്ല, ഞാൻ മൃഗശാലയിലെ ജീവനക്കാരനായിരുന്നു. ഇപ്പൊ ആ പണി പോയി. ഇപ്പൊ ഞാൻ പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലാണ് പണി ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റാ? പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലാണ്. പറയേ ഏത് ഡിപ്പാർട്ട്മെന്റാ?
ഈ പണിയും പോകുന്ന ലക്ഷണമാണ്. മനസ്സിലാവുന്നില്ല. PWD ആണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഞാൻ ആ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്, മനസ്സിലായില്ലേ? താങ്കൾക്ക് ഒരു സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കൂടായിരുന്നു? ഒരുപാട് ശ്രമിച്ചതാണ് ചേട്ടാ, അതൊക്കെ ഒരു കഥയാണ്. അല്ല, പണി നടക്കട്ടെ, പണി നടക്കട്ടെ. അല്ലേ, എനിക്ക് നഷ്ടമാണ്, പണി ചെയ്തുകൊണ്ട് പറഞ്ഞാ മതി. പിന്നെ ഫാമിലി ഒക്കെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. കല്യാണമല്ല, ഈ ചായ കഴിക്കാൻ. എന്തിനാ ചേട്ടാ ഇങ്ങനെ പണിക്ക് വന്നവരോടൊക്കെ സംസാരിക്കുന്നത്? അകത്ത് പോകാം. അവര് പണിക്ക് വന്നതെന്ന് പറഞ്ഞ അവര് മനുഷ്യരല്ലേ? ഇങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറുന്നത്? നല്ല വള, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വള ഇപ്പൊ കാര്യം എടുത്തു കൊടുത്താന്നറിയാമോ? ഇല്ല. പറയട്ടെ, ഡെറാഡൂണിലുള്ള ഇവരുടെ അമ്മാവും മേടിച്ചു കൊടുത്ത വളയാണിത്. ഈ വള മാത്രമല്ല, ഈ മാക്സി, ഇവിടെ കാലെ കിടക്കുന്ന പാവസരം, ഇതെല്ലാം ഡെറാഡൂണിലുള്ള ഇവിടെ അമ്മാവും മാറ്റി കൊടുത്താണ്. ഭയങ്കര സ്നേഹമാണ് അവളോട്, അമ്മാവിന്. അമ്മാവൻ ഇവക്ക് വേണ്ടി കാശ് മുടക്കി അമ്മാവന്റെ ഊപ്പാടും പരിപ്പ് വളയിരിക്കുകയാണ്. പിന്നെ പറയാനുണ്ടോ? അല്ല, അത് പോട്ടെ. താങ്കൾ എന്താണ് കല്യാണം കഴിക്കാഞ്ഞത്? എന്റെ സാറേ, എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാനൊരു പെൺകുട്ടിനെ 3.5 വർഷമായിട്ട് സ്നേഹിച്ചു. എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ നമ്മ വേണ്ടി ഗുണിക്കാരനാണല്ലോ, അവള് നമ്മളെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എന്തിനാ ഇവരുടെ കഥയൊക്കെ നമ്മൾ അറിയണം? നമുക്ക് അകത്തോട്ട് പോകാം. നീ ഒന്നും ഉണ്ടായിരുന്നടി, നിന്റെ കൂട്ടുകാരികൾ വല്ലതും ഉണ്ടോടി ഇതേപോലത്തെ സ്വഭാവം ഉള്ളത്? അല്ല, നിനക്ക് അങ്ങനെയുള്ള സ്വഭാവം ഇല്ലെന്ന് എനിക്കറിയാം, കാരണം ഇവക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല, കാരണം ഇവളെ കൂട്ടിലിട്ട് വളർത്തിയതാണ്. പെണ്ണാണ്, പക്ഷെ മിടുക്കിയാണ്. എന്നിട്ട് ബാക്കി പറഞ്ഞില്ല? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3.5 വർഷം ഞാൻ അവളെ സ്നേഹിച്ച്. ഞാൻ അവക്ക് മേടിച്ചു കൊടുക്കാത്തൊന്നുമില്ല. മാല, കമ്മല്, മാക്സി, പാദസ്വരം, എന്തിന്? കൃഷ്ണന്റെ പടം വെച്ച മോതിരം വരെ ഞാൻ മേടിച്ചു. കൃഷ്ണന്റെ അല്ല, രാമന്റെയാണ്. കണ്ടോ, അവൾ കള്ളം പറഞ്ഞ അവള് കണ്ടുപിടിക്കുന്നു. അത്ര പൊട്ടിയൊന്നുമല്ല, അവള് മിടുക്കിയാണ്. അതെ, ആ പൊട്ടിയാണെന്ന് വെറുതെ വിചാരിക്കാം, അവള് മിടുക്കിയാണ്, മിടുക്കി. എന്നിട്ട് ബാക്കി പറ. ബാക്കി എന്താണ്, അവള് ലാസ്റ്റ് നമ്മളെ തേച്ചത്ത് പോയി. വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. നീ ഒന്നും ഇണ്ടായിരുന്നേ, നമുക്ക് രണ്ടും ഈ അനുഭവം ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അറിവുള്ളവരോട് അവരുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എനിക്കറിയാം തേച്ചിട്ട് പോയെങ്കിലും. നിങ്ങള് സിനിമയ്ക്ക് പോയിട്ടില്ലേ? നീ അവളുമായിട്ട് സിനിമയ്ക്ക് പോയിട്ടില്ലേ? എന്തിനാ ഇതൊക്കെ അറിയണത്? ഇടി പോടി, ഇതൊക്കെ അറിയണ ഒരു രസമില്ല ഒന്ന്. സത്യം പറ, നീ അവളുമായിട്ട് സിനിമയ്ക്ക് പോയിട്ടില്ലേ? സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ഉണ്ട്, ഉണ്ട്, സിനിമയ്ക്ക് പോയിട്ടുണ്ട്. നാണക്കേടാണ്. സിനിമയ്ക്ക് മാത്രമേ പോയിട്ടുള്ളൂ. സിനിമയ്ക്ക് പോയിട്ടുണ്ട്, പാർക്കിൽ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്. കന്യാകുമാരി പോയിട്ടില്ല. കന്യാകുമാരി പോയിട്ടില്ലേ? അവള് കണ്ടുപിടിക്കും, കള്ളം പറഞ്ഞ അവള് കണ്ടുപിടിക്കും. പൊട്ടിയൊന്നുമല്ല, അവള് മിടിക്കുകയാണ്. നിനക്കറിയാൻ വയ്യാത്തോണ്ടാണ്. എനിക്ക് ഒരു കാര്യം ഓർത്തിട്ട് ചിരി സഹിക്കാൻ വയ്യ കേട്ടോ. നിന്നെ തേച്ചിട്ട് പോയ അവളില്ലേ, അവളെ കെട്ടി ആ കൊഞ്ഞാണന്റെ കാര്യം ഓർത്താണ്. വെറും വെട്ടിയല്ലേട്ടാ, വെറും വെട്ടി. കിഴങ്ങൻ ഇവനൊക്കെ ഇവനൊക്കെ അവസ്ഥ എന്തായി തീരോ? ഞാൻ ചിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ നീയല്ല, നിന്നെ അല്ല അവള് തേച്ചത്, നീയാണ് അവളെ തേച്ചത്. നടന്നോണ്ടിരിക്കാണ്. ആണോ? നല്ല മുട്ടായി പോലെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കപ്പലണ്ടി മുട്ടായി പോലാണല്ലോ ഇരിക്കുന്നത്. ഭയങ്കര പരിപരിപ്പാണല്ലോ. ഇല്ലാട്ടാ, ഞാൻ തുടങ്ങിയുള്ള അപ്പൊ ചേട്ടൻ. നിങ്ങൾ ആശാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ പണിയൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ കറങ്ങി നടക്കാണ്. നീ എന്താ ഇവിടെ? നിന്നെ കാസർഗോഡ് കല്യാണം കഴിച്ചു വിട്ടല്ലേ ചേട്ടൻ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ആണോ? എടാ, ഇവളല്ലേ നിന്നെ തേച്ചിട്ട് പോയത്? ഇതാരാ? മൊത്തം കൈവിട്ട് പോയി. ഓടിക്കോടാ, ഓടിക്കോ, നിൽക്കടാ, ഇവിടെ വേണോ? ഞാനായിരുന്നു ആ കിഴങ്ങനല്ലേ? ഞാനായിരുന്നു ആ കൊഞ്ഞാണനല്ലേ? ഞാനുള്ള വിട്ടിയല്ലേ?
എനിക്ക് വിവാഹം വേണ്ട, ഡൈവോഴ്സ്. അങ്ങനെ പറയരുത് ചേട്ടാ, ഒരു കുടുംബം അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താണ് ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടുകളാ, ഞാൻ എടുത്തോളാം. വൃത്തിയോട് പറയുന്നു ചേട്ടാ, ഇനിയും മേലെ ഇത് ആവർത്തിക്കരുത്. ആർക്കാലും ഒരു തെറ്റ് പറ്റും. എന്റെ വിശാല മനസ്സുകൊണ്ട് ഞാനത് ശ്രമിച്ചിരിക്കുന്നു. നീ ഇനി ഇവിടെ പണിയണ്ട, ഇറങ്ങണം, ഇറങ്ങ കേട്ടോ. ചേച്ചി, ചേച്ചി, ഞാൻ ഭാവന കറി പൗഡറിൽ നിന്നാണേ. അയ്യോ പ്രിയൻ ചേട്ടൻ, എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എന്നെ ചതിച്ചിട്ട് നിങ്ങൾ വേറൊരാളെ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളിപ്പോ എവിടെയാണല്ലേ? ഞാൻ ശ്രമിച്ചില്ലേ എന്റെ വിശാല മനസ്സുകൊണ്ട്? ആ ഒരു വിശാല മനസ്കൃതി എന്താ ഇവക്കില്ലാതെ പോയത്? ആ നിങ്ങൾക്ക് ഭയങ്കര വിശാല മനസ്കഥയായിരിക്കും, പക്ഷെ എനിക്ക് ആ വിശാല മനസ്കഥ ഇല്ല. ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാം. കറി പൗഡർ അവര് പോയ സ്ഥിതിക്ക് കേറി പോരെ. ആ ചിക്കനെ, ഈ കലത്തിൽ വേവില്ല, എന്റെ കല്യാണം കഴിഞ്ഞതാ.